ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ വാർഷിക മൂല്യം നിർണയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വർഷത്തെ സാമൂഹ്യശാസ്ത്രം മലയാള മീഡിയമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റിൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ റെഡിയാണോ ഒന്നാമത്തെ ചോദ്യം പ്രവർത്തനം ഒന്ന് വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന തൊഴിലുകളെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു കൊളാശ് ശ്രദ്ധിക്കൂ നിരീക്ഷിക്കൂ താഴെ നമുക്കൊരു കൊളാശ് തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിവിധ തരം ജോലികൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ ഇതിനെതിരെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊളാശിൽ നിന്ന് കൂടുതൽ തൊഴിലുകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രാഥമിക മേഖല കൃഷി തന്നിട്ടുണ്ട് പിന്നെ എന്താണുള്ളത് ആ നമുക്ക് എഴുതാം മത്സ്യബന്ധനം എന്ന് എഴുതാം അല്ലെ ഇനി ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി മേഖലയിൽ നമുക്ക് എന്താ എഴുതാൻ കഴിയും ആ കെട്ടിട നിർമ്മാണം തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എഴുതാം നിർമ്മാണം എന്ന് എഴുതാം അല്ലേ ഇനി തൃതീയ മേഖലയാണെങ്കിലോ അവിടെ എന്ത് എഴുതാം ബാങ്കിങ് ഉണ്ട് പിന്നെ സ്കൂൾ എഴുതാം ഓക്കെ അപ്പോൾ ഇവിടെ എ ഉത്തരം എന്ന് പറയുന്നത് മത്സ്യബന്ധനം ബി നിർമ്മാണം സി എന്ന് പറയുന്നത് സ്കൂളാണ് ഇനി നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എക്കണോമിക് അല്ലെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ പ്രാഥമിക മേഖലക്കാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ പ്രകൃതി വിഭവങ്ങളുടെ നേരിട്ടുള്ള ഉപയോഗം ഉൾപ്പെട്ടതാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുന്നു തുടർന്ന് ദ്വിതീയ മേഖല ഈ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും പ്രാദേശിക മേഖലയിലെ പൊതുജനങ്ങൾക്ക് ആവശ്യ സേവനം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയ്ക്ക് അഥവാ പ്രൈമറി സെക്ടറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഇനി അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ടാണ് നോക്കാനുള്ളത് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾ പലതരത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും നേരിട്ടിരുന്നു ശരിയാണല്ലേ പഴയ കാലത്ത് ഒരുപാട് ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുള്ള സ്ത്രീകളെ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇനി ഇതിലെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം വിവേചനങ്ങൾക്കും അസമത്വങ്ങൾക്കും എതിരെ അക്കാലത്ത് കേരളത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ സമരങ്ങളാണ് അങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് എഴുതണം ഏതൊക്കെയായിരുന്നു ചാനാർ കലാപം തോൽവിരാക്കു കലാപം മേച്ചിൽപുല്ല് കലാപം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അന്ന് നടന്ന കലാപങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ എതിരായിട്ടുള്ള വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നടന്നപ്പോ അവർ നടത്തിയ കലാപങ്ങളാണ് ഓക്കെ ഇനി ഇതിലെ ബി ചോദ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കുന്നുണ്ടോ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നതിനായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഓക്കെ ഇപ്പൊ ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനും ഉത്തരവാദിത്വം തുല്യമായി ഏറ്റെടുക്കാനും തുല്യ അവസരങ്ങൾ നൽകണം എന്നുള്ളതാണ് ലിംഗസമത്വം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലും അസമ സമത്വം കൊണ്ടുവരാൻ കഴിയും എല്ലാവരോടും നമുക്ക് ഒരു ഒരുപോലെ പെരുമാറണം അതുപോലെ തന്നെ ഒരു തുല്യ ഒരേ ജോലിക്ക് തുല്യ വേതനം എന്ന രീതി കൊണ്ടുവരണം ഇപ്പൊ ചില ജോലികളിൽ പുരുഷന്മാർക്ക് കൂടുതൽ സാലറി ഉണ്ടാവും സ്ത്രീകൾക്ക് കുറവായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീധനം എന്നുള്ള അത് ഒഴിവാക്കുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യനാണ് അപ്പോൾ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ എഴുതി വെക്കാം ഓക്കെ പക്ഷെ ഉത്തരം തന്നെ ആയിരിക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം മൂന്നാണ് ഇനി നോക്കാനുള്ളത് വാണിജ്യ വാണിജ്യാധിപത്യം നേടിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ ഇനി ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ ഘടകങ്ങളായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ തുടങ്ങാനുള്ള കാരണം എന്നാണ് നമ്മൾ പറയേണ്ടത് എന്തായിരുന്നു ബംഗാളിലെ ജനങ്ങൾ എന്ന് പറയുന്നത് സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങള് അവർ നടത്തുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷ് ഭരണ ഭരണത്തിനെതിരെയായി ഉയർന്നു വന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതും മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളായാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടയുമായ രണ്ട് അറകളായാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ ഇങ്ങനെ ഇവരുടെ ആ ഒരു ഐക്യം കൊണ്ട് തന്നെ ഇവർ ഗവൺമെന്റിന്റെ ഓരോ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും തുടങ്ങി അതുകൊണ്ട് അവർ അവർക്ക് മനസ്സിലായി ബംഗാളിൽ തന്നെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കണം എന്നിട്ട് ബംഗാളിനെ രണ്ട് തലങ്ങളായി വിഭജിക്കണം എന്ന് അങ്ങനെയാണ് അത്തരം തീരുമാനം അവർ എടുത്തത് ഓക്കെ ഇനി ബി ചോദ്യം മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ രാജ്യങ്ങൾ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിലായത് കണ്ണാറ വയനാട് കോയമ്പത്തൂര് ധാരാപുരം ശ്രീരംഗപട്ടണം ഒന്നുകൂടെ വായിക്കാം കണ്ണാറ വയനാട് കോയമ്പത്തൂര് ധാരാപുരം ശ്രീരംഗപട്ടണം ഇതൊക്കെയാണ് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി പ്രവർത്തനം നാലാണ് നോക്കാനുള്ളത് ലീന സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ വിശന്ന് അവശിയായിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് ലീന ആ കുട്ടിക്ക് കൊടുത്തു വിശന്നിരിക്കുന്നവരെ സഹായിക്കാൻ ലീന പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മറ്റെന്താ ശീ മറ്റെന്തെല്ലാം ശീലങ്ങളാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് സ്വായത്തമാക്കുന്നത് എന്തൊക്കെയാണ് അച്ചടക്കം കൃത്യനിഷ്ഠ മുതിർന്നവരോട് സ്നേഹം മുതിർന്നവരോട് ബഹുമാനം കുട്ടികളോടുള്ള അനുകമ്പ ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇനി ബി ചോദ്യം എന്താണെന്ന് നോക്കാം ഒരു വ്യക്തിയെ ഉത്തരവാദിത്ത ബോധമുള്ള സാമൂഹ്യ ജീവിയാക്കുന്നതിൽ കുടുംബത്തോടൊപ്പം വിദ്യാലയവും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് വിദ്യാലയം സാമൂഹിക സാമൂഹികരണത്തിന് സഹായിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എന്തൊക്കെയാണ് കുടുംബം ചെയ്യുന്നത് കുടുംബത്തിന്റെ ധർമ്മം എന്താണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ ധർമ്മം എന്താണ് സ്കൂൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുടുംബം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൂട്ടുകാരെ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇപ്പം വിദ്യാലയമാണെങ്കിൽ നിയമങ്ങൾ പാലിക്കാൻ ശീലിപ്പിക്കുന്നു അറിവ് നേടുന്നു മൂല്യങ്ങൾ സ്വയത്തമാക്കുന്നു വ്യത്യസ്തം ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികളും ായി ഇടപെടുന്നു നല്ല ശീലങ്ങൾ വളർത്തുന്നു ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നാണ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത് ഓക്കെ ഇനി പ്രവർത്തന മഞ്ചിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിപാദിപ്പിക്കുന്നത് ആമുഖത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആമുഖം കൂട്ടുകാർ വായിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മതേതരത്വം പിന്നെ എന്തൊക്കെയാണ് ബാക്കി നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് പിന്നെന്തൊക്കെ എഴുതാം നമുക്ക് മതേതരത്വം കഴിഞ്ഞാൽ മതേതരത്വം മാത്രമേ ഉള്ളു അല്ല എന്തുണ്ട് ജനാധിപത്യം അല്ലെ ജനാധിപത്യം നമുക്ക് എഴുതാം റിപ്പബ്ലിക് പരമാധികാരം അതുപോലെ തന്നെ സ്ഥിതി സമത്വം ഇതിലെ ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ഇനി ബി ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഒന്നായ മതേതരത്വത്തെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് മതേതരത്വം മതേതരത്വത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ കൂട്ടുകാരെ ഒന്ന് എഴുതി ചേർക്കണം അപ്പൊ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം അതാണ് നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത് രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല രാഷ്ട്രത്തിന് ഔദ്യോഗിക മതവുമില്ല അതാണ് മതേതരത്വം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ആറാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു എ മഹാ മഹാത്മാഗാന്ധി പങ്കെടുത്ത സമരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് അവയെ കാലഘടന അനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളോട് ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തേത് എന്ത് വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഇവിടെ തന്നിട്ടുണ്ട് നിസ്സഹ നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് കോട്ടൺ മിൽ പണിമുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സമരം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ വരുന്നത് തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് ഇരുപത് മുപ്പത് നാപ്പത്തിരണ്ട് ഓക്കെ ഇനി ബി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരത്തിലെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയായിരുന്നു ബഹിഷ്കരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് ആ വിദേശ വസ്തുക്കളുടെയും ഭാഷകളുടെയും ബഹിഷ്കരണം സർക്കാർ കോട്ടേജ് സ്കൂള് കോടതി എന്നിവ ബഹിഷ്കരിക്കുക ഓക്കെ രണ്ടെണ്ണം കൂട്ടുകാരെഴുതിയാ മതി ഇനി പ്രവർത്തനം ഏഴ് മനുഷ്യൻ ശ്രദ്ധാപൂർവ്വം ജൈവമണ്ഡലത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നാം ഉൾപ്പെടെയുള്ള ജൈവജാലങ്ങൾക്കു വേണ്ടി പ്രകൃതി ഒരുക്കി തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്ത ഒരിടമായി മാറും കൊളാശി നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് താഴെ നമുക്ക് നല്ല ഒരു കൊളാശ തന്നിട്ടുണ്ട് ഇനി ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം കൊളാശൻ നമുക്ക് ചുറ്റും ചുറ്റുപാടും മനുഷ്യർ നടത്തുന്ന അനിയന്ത്രിതമായ പരിസ്ഥിതി ചൂഷണം കണ്ടുവല്ലോ പ്രകൃതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുകയും വേണം എന്നിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങൾ എഴുതുക ഓക്കെ പ്രകൃതി നമ്മുടെ അമ്മയെ പോലെയാണ് അതിനെ ഒരിക്കലും എന്താണ് നശിപ്പിക്കരുത് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഓക്കെ ഇനി ഇതിലെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം സോറി എട്ടാമത്തേതാണ് മധ്യകാല യൂറോപ്പിൽ കലാ സാഹിത്യം ശാസ്ത്രം മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനിച്ചു നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് പെട്രാർക്ക് അല്ലെ പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ബി നവോത്ഥാന കാലത്തെ കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ മേഖലകൾ എന്നിവയാണ് പട്ടികയിൽ തന്നിരിക്കുന്നത് അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കൂ അപ്പൊ കലാകാരന്മാര് സൃഷ്ടികളില് ഘട്ടാ ആരാണ് ആ അവിടെ നമ്മൾ ഡൊണാറ്റല്ലോ എന്ന് കൊടുക്കണം അല്ലെ ഡൊണാറ്റല്ലോ ഘട്ടാ പിന്നെ ശില്പശാല ഇനി റാഫേല് റാഫേലിന്റെ ഏതാണുള്ളത് റാഫേലുമായി ബന്ധപ്പെട്ടത് ഏതാണ് യെസ് റാഫേല് ഏതൻസിലെ വിദ്യാലയമാണ് പിന്നെ ചിത്രകല എന്ന് നമ്മൾ ഫീൽഡ് എന്നുള്ളടത്ത് മേഖല എന്നുള്ളടത്ത് ചിത്രകല എന്നും കൊടുക്കണം ഓക്കെ ഇനി അവസാനത്തെ പ്രവർത്തനമാണ് ഈ ഭൂപടത്തിന് വേണ്ട ആവശ്യ ആവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട് തോത് ദിക്ക് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും സൂചിക എന്നിവ ഇവിടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ആവശ്യ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നിരിക്കുന്ന കോളത്തിൽ ഉൾപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ എ എ എന്നുള്ള എന്തു കൊടുക്കും നമ്മൾ ആ എ എന്നുള്ളടത്ത് അക്ഷാംശവും രേഖാംശയും ഇനി ബിഒ ബി എന്നുള്ളടത്ത് തലക്കെട്ടാണ് വേണ്ടത് സി എന്നുള്ളടത്ത് ഡയറക്ഷൻ ആണ് വേണ്ടത് ഡി എന്നുള്ളടത്ത് സൂചിയ അല്ലെ സൂചിയ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയും ഇനി അവസാനത്തത് ഇ ആണ് ഇ എന്നുള്ള അടുത്ത് നമ്മൾ എന്തു കൊടുക്കും ഇ ആണ് നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എ എന്ന് പറയുന്നത് അക്ഷാംശവും രേഖാംശവും ബി എന്ന് പറയുന്നത് തലക്കെട്ട് സി എന്ന് പറയുന്നത് ദിക്ക് ഡി എന്ന് പറയുന്നത് സൂചിയ ഇ എന്ന് പറയുന്നത് സ്കെയിൽ ദോത് ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്